ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു കുക്കിംഗ് ചാനൽ മാത്രമല്ല കേട്ടോ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരുപാട് കണ്ടൻറ്റുകളുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് സജഷൻസ് വേണമെങ്കിലും കമൻറ്റ് ബോക്സിൽ കൂടി എന്നോട് പറയാവുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതിലേക്ക് മൂന്ന് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് രണ്ട് സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പിന്നെ തേങ്ങ, പെരുംജീരകപ്പൊടി, ഒരു 10 ചുവന്നുള്ളി. ഇത് മൂന്നും കൂടെ ആയിട്ട് നമ്മൾ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് പോലെ ആക്കണ്ട, ജസ്റ്റ് ക്രഷ് ചെയ്ത് മാത്രം എടുത്താൽ മതി. എന്നിട്ട് പിന്നെ വേണ്ടത് നമ്മളൊരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടു. പെട്ടെന്നൊന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആദ്യം തന്നെ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ഇട്ടു. നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറൊക്കെ ആകുമ്പോഴേക്കും നമ്മളിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്തു. അതായത് മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു കുറച്ച് നന്നായിട്ട് വെന്ത് വരുമല്ലോ, അപ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നൊരു പേസ്റ്റ് പോലെ ആക്കുക. ജസ്റ്റ് ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങ വെച്ചിരുന്ന മുട്ടയില്ലേ, അതിൽ ഒരു മുട്ട നമ്മളൊരു 8 പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു പോകും. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര കപ്പ് അരിപ്പൊടി. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയില്ലേ, തേങ്ങ അത് നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് നല്ല ഒരു ചൂട് വെള്ളം എടുത്തിട്ട് ഒഴിച്ച് വേണം നമ്മളൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മുട്ട, ആ മസാല അത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇതേപോലെ ഒരു ഉന്നക്കയുടെ ഷേപ്പിൽ നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടുകയാണെങ്കിൽ ഒട്ടലൊന്നും ഉണ്ടാവാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമ്മളിത് പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ്സ് നമ്മളൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പൊരിക്കണം. അതിനുണ്ട് ഉണ്ടാക്കിയ ഒരു ബാറ്ററാണിത്. ഇത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബാറ്റർ. ഓക്കെ, എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മുക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കാരണം വേവേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി അത് കുക്ക്ഡ് ആണല്ലോ. ഓക്കെ, നമ്മുടെ ഫൈനൽ നമ്മുടെ ഐറ്റം ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.